ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. ഒരു ബജിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒട്ട് സമയം കളയണ്ട, എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ള് കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പുളിയില്ലാത്ത കട്ട തൈരാണ്. തൈരെടുക്കുമ്പോൾ പുളിയില്ലാത്ത കട്ട തൈര് തന്നെ എടുക്കുക. പിന്നെ നമ്മൾ എന്തോ ഒരു മൈദയാണോ എടുക്കുന്നത് അതനുസരിച്ച് തൈരെടുക്കുക. 1 കപ്പിന് 1 കപ്പ് എന്നുള്ള രീതിയിൽ. ഇനി ഇതിലേക്ക് 2 നുള്ള് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 പീസ് ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തത്, അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തത്, ഇത്രയും ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എന്താ അതൊക്കെ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക, എന്നിട്ട് നോക്കിയിട്ട് മാത്രം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം ഇതാ മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത്രയും തിക്നെസ് വേണ്ട. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് കൈയെടുക്കാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. തൈരും മൈദയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സായി കിട്ടും. പിന്നെ നമ്മളെടുക്കുന്ന തൈര് കുറച്ച് ലൂസായിട്ടുള്ള തൈരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ ഇത് അവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കണം. നമ്മളൊരു സ്പൂണിൽ കോരി ഇങ്ങനെ ഇടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വീഴണം. അപ്പോൾ വെള്ളം അധികമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കിട്ടൂല. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. എന്നിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കൈയുടെ അറ്റമൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മാവ് മാത്രമായിട്ട് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് നുള്ളിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. പക്ഷേ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കളറ് മാറിയിട്ട് ഉള്ളു വേവാതിരിക്കും. അതുപോലെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടും ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ ഓടിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അത് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരികയൊക്കെ ചെയ്യും. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ചട്നി ഇല്ലേ, കോക്കനട്ട് ചട്നി, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് കഴിക്കുക. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ശരിക്കും ആ ഒരു ചട്നിയുടെ കൂടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയുക. അപ്പോൾ ഇതാ 2 വശമൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മുടെ ബജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.